അപ്പോൾ ഞാൻ നിൽക്കുന്നത് നിൽക്കുന്നതല്ല ശരിക്കും ഇരിക്കുന്നത് നമ്മുടെ പുതുപ്പള്ളി പള്ളി കോട്ടയം പുതുപ്പള്ളി പള്ളിയുടെ മുൻവശത്തുള്ള റോഡിലാണ് ശരിക്കും ഞാനിപ്പോൾ ഇരിക്കുന്നത്. എന്താണ് ഇവിടെ ഇരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇനിയിപ്പോൾ കാണാൻ പോകുന്ന വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയി അതിൻ്റെ കാഴ്ച കണ്ടിട്ട് വരാം. അല്ലാതെ ഞാൻ പറഞ്ഞ് ഇനി അധികം നീട്ടുന്നില്ല. അപ്പോൾ നേരെ വീഡിയോ കണ്ടിട്ട് വരാം. പുതുപ്പള്ളി കവലയിൽ നിന്ന് പുതുപ്പള്ളി പള്ളിയുടെ അങ്ങോട്ടേക്ക് പോകുന്ന റൂട്ടിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ബയ്യ ബയ്യ എന്ന് പറഞ്ഞൊരു ബജ്ജിക്കടയുടെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. പലഹാരങ്ങളൊക്കെ കിട്ടുന്ന ആ കടയുടെ ഒക്കെ ഇരിക്കുന്ന നിരയുടെ അവിടെ നിന്നും ഇടത്തേക്ക് കയറിയുള്ള റൂട്ടിൽ പുതുപ്പള്ളി പള്ളിയുടെ മുൻവശത്തൂടെ വരുമ്പോഴാണ് നമുക്ക് ഈ റോഡിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്നത്. ഇത് ഞാലിയാകുഴി ചങ്ങനാശ്ശേരിക്ക് പോകുന്ന ഒരു മറ്റൊരു റോഡ് കൂടിയാണിത്. ഒരു ബൈപ്പാസ് അല്ല ഷോർട്ട് കട്ട് റോഡെന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു റോഡാണിത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ നേരെ പള്ളിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ കലിങ്കിലും മറ്റുമൊക്കെ ആയിട്ട് ധാരാളം ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്. അവിടെ ചൂണ്ടയിടാനും മറ്റുമൊക്കെ ആയിട്ടും ഒരുപാട് പേരവിടെയുണ്ട്. ഇതിപ്പോൾ നമ്മൾ നേരെ ചെല്ലുന്നത് ആ പള്ളിയുടെ അവിടെ നിന്നാലും നമുക്ക് പള്ളിയുടെ ആ മുൻവശത്തെ ആ വ്യൂ മുഴുവൻ ഭംഗിയായിട്ട് കാണാൻ പറ്റും. ഈ കാണുന്നതാണ് പുതുപ്പള്ളി പള്ളി. നല്ല ഭംഗിയാണ്. അതിൻ്റെ ഫ്രണ്ടിലുള്ള ആ പച്ചപ്പും അതുപോലെ തന്നെ ആ ഫ്രണ്ടിൽ കൂടെയുള്ള വെള്ളം ഒഴുകുന്നതും ഇതിൻ്റെ അവിടെ നിന്നുള്ള ഫ്രണ്ടിലോട്ടുള്ള വ്യൂകളെല്ലാം അടിപൊളിയാണ്. നമുക്ക് അവിടെ നിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവാണ്ടില്ലേ ആ പാടത്തെല്ലാം വെള്ളം കയറി കിടക്കുന്ന കാഴ്ചകളും എല്ലാം ഭംഗിയാണ്. അപ്പോൾ വൈകുന്നേരം സമയമുണ്ട് ഈ കലിങ്കിലെല്ലാം ഇരിക്കുന്നു വർത്തമാനം പറയാനും സ്വറ പറയാനും ഒക്കെ പ്രായമായവരുൾപ്പെടെയുള്ള ആളുകൾ എല്ലാം അവിടെ ഉണ്ട്. ഇതുപോലെ ആളുകൾ എൻജോയ് ചെയ്ത് കൂട്ടുകാരുമൊത്ത് വൈകുന്നേരം സമയങ്ങളിൽ എൻജോയ് ചെയ്യാനൊക്കെ അവിടെയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി മുമ്പോട്ടേക്ക് പോയി ബാക്കി കാഴ്ചകളോടെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ റോഡ് വഴി നമ്മൾ ജസ്റ്റ് യാത്ര ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. രണ്ട് സൈഡിലും നല്ല മനോഹരമായിട്ടുള്ള വെള്ളം നിന്നിട്ടുള്ള ആ ഭംഗിയും അതുപോലെ തന്നെ ആ പച്ചപ്പിലേക്ക് നമ്മൾ കയറാൻ വേണ്ടി പോവുകയാണ്. അല്ല അതിൻ്റെ മുമ്പിൽ നിന്ന് പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണിത്. ആ റൂട്ടിൽ വരുന്നവരെല്ലാം ഈ സൈഡിൽ നിർത്തി രണ്ട് സൈഡിലും ഇടയുള്ളതുകൊണ്ട് അവിടെ നിർത്തി നമുക്ക് ഈ കാഴ്ച കാണാൻ പറ്റും. ഇവിടം തൊട്ട് തെങ്ങുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. രണ്ട് സൈഡിലും പച്ചപ്പ് നല്ല ഭംഗിയാ റിഫ്ലക്ടർ ലൈറ്റുകളൊക്കെ ആണെങ്കിലും പില്ലർ സൈഡിലെ പില്ലറുകൾ കൊടുത്തിരിക്കുന്നതൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിട്ടാണ് വൃത്തിയായിട്ടാണ് റോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ യാത്ര ചെയ്ത് പോകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീല് നമുക്ക് കിട്ടും. ഒരു നാട്ടുമ്പുറ പ്രദേശത്തേക്ക് പോകുന്ന ഒരു ഫീല് പോലെ തന്നെ രണ്ട് സൈഡിലും മരങ്ങളും തെങ്ങുകളും മൊത്തത്തിലൊരു പച്ചപ്പും ഹരിതാഭയും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു രസമാണ് ഇതുവഴിയുള്ള യാത്ര. ഈ റൂട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ചങ്ങനാശ്ശേരിക്ക് പോവാം. അപ്പോൾ ഈ റൂട്ട് വഴി കയറിയും പോവുകയാണെങ്കിൽ ഒരു ഭംഗിയുള്ള കാഴ്ച പോവാം. അല്ലെങ്കിൽ ഇതിൻ്റെ അങ്ങേയറ്റം വരെ പോയി തിരിച്ച് ഈ കാഴ്ച കാണാൻ വേണ്ടി തന്നെ വേണമെങ്കിലും പോവാം. ചെയ്ത് കണ്ടില്ലേ കുറേ ആളുകൾ ചൂണ്ടയിടാനും ഒക്കെ ആയിട്ട് അവിടെ ഇരിപ്പുണ്ട്. പിന്നെ നടന്നു പോകാനുള്ള ഒരു ജോഗിങ്ങിനൊക്കെ വൈകുന്നേരം സമയത്ത് വന്നവരാണ് ബാക്കിയുള്ളവരൊക്കെ. നടന്നു കഴിയുമ്പോഴത്തേ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. ആ തെങ്ങും തോപ്പും അതുപോലെ തന്നെ ആ വെള്ളം ഒഴുകുന്ന കാഴ്ചകളും ഒക്കെ. ഈ ഭംഗിയൊക്കെ കണ്ടില്ലേ. ധാരാളം ഇതുപോലത്തെ കോൺക്രീറ്റ് കെട്ടുകളുള്ളതുകൊണ്ട് എല്ലാ ഒരുപാട് ആളുകൾക്ക് ഇരിക്കാൻ സാമൂഹിക അകലത്തോടുകൂടി ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ശരിക്കും അത്. പിന്നെ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോഴത്തേക്കും കണ്ട ഒരു മനോഹരമായ കാഴ്ചയാണ്. നമ്മളെവിടെ പോയാലും കുറച്ച് മഞ്ഞപ്പൂക്കൾ അവിടെ ഉണ്ടാവും. അപ്പം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള കുറേ മഞ്ഞപ്പൂക്കൾ. അത് ഈ അസ്തമയ സൂര്യൻ്റെ ആ ഒരു ഭംഗിയിൽ അവിടെ ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്നൊക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. ഇതാണ് ആ പൂക്കൾ. ആ ഒരു സൈഡിൽ ഫുള്ള് ഇതിങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ് ഈ ഭാഗത്തെല്ലാം. അപ്പോൾ നമ്മൾ സഞ്ചരിച്ച് അങ്ങേയറ്റം എത്തുമ്പോൾ മറ്റൊരു അടിപൊളി വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ ഞാലിയാകുഴി ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് മാർക്കിംഗ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അവിടെയുള്ള മറ്റൊരു ഇതുപോലെ കാണാൻ പറ്റിയ ഒരു സ്പോട്ട്. അത് നല്ലൊരു കാഴ്ചയാണ് അവിടുത്തെ ആ വെള്ളം ഒഴുകി വരുന്ന രീതിയും മൂന്ന് സ്ഥലത്തായിട്ട് അത് വേർതിരിച്ച് പോകുന്നതൊക്കെ. അപ്പോൾ അവിടുന്ന് മുമ്പോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കുറച്ചുകൂടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആ റോഡ് രണ്ടായിട്ട് തിരിയുകയും ഒരു സ്ഥലത്തേക്ക് പോയാൽ അവിടെ മൺ വഴിയാണ്. അവിടെ കുറേ ചള്ളയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പ്രൈവറ്റ് റോഡാകാനാണ് സാധ്യത. ഇത് നമ്മൾ
ഞാലിയാകുടി ചങ്ങനാശ്ശേരി പോകുന്ന റോഡിലേക്ക് അങ്ങോട്ടേക്ക് പോകാം. നമ്മൾ ഇവിടം വരെ വന്ന് ഈ കാഴ്ചകളെല്ലാം കണ്ട് ഇവിടെ നിന്ന് തന്നെ തിരിച്ചു പോരുകയാണ്. നമ്മൾ ഈ വഴിയുടെ ഭംഗി ആസ്വദിക്കാനാണ് ശരിക്കും അവിടെ നിന്ന് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. ഈ വഴി തന്നെ തിരിച്ച് അങ്ങോട്ടേക്ക് പോരുന്നു. അപ്പം വന്ന കാഴ്ചകൾ തന്നെ ആയതുകൊണ്ട് വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നില്ല, വീഡിയോയുടെ ലെങ്ത് വെറുതെ കൂട്ടുന്നില്ല. ഈ രണ്ട് സൈഡിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വീണ്ടും ആ പള്ളിയുടെ മുൻവശത്തേക്ക് നമ്മൾ തിരിച്ച് എത്തി. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ തറയോടൊക്കെ പാകിയിരിക്കുന്നുണ്ട്. ഇവിടെ വണ്ടി നിർത്തി ഇവിടെ ഫോട്ടോ എടുക്കാനും ഫോട്ടോഷൂട്ടിനും കൂടുതലും ബൈക്കുകൾ കൊണ്ട് നിർത്തിയുള്ള ഫോട്ടോഷൂട്ടൊക്കെ ഒരുപാട് ഇവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വന്ന് ഫോട്ടോ എടുക്കാൻ അതുപോലെ സേവ് ദി ഡേറ്റിനൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരിതാണ് ഇവിടെ. അപ്പോൾ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഈ അടിപൊളി കാഴ്ചകൾ നമുക്ക് സേവ് ദി ഡേറ്റ് അതുപോലെ വെഡിങ് ഫോട്ടോഷൂട്ട് മറ്റ് ഫോട്ടോഷൂട്ടുകൾക്കൊക്കെ നമുക്ക് ഈ സ്ഥലം ഉപയോഗിക്കാൻ പറ്റും. വൈകുന്നേര സമയങ്ങളിലൊക്കെ ആണെങ്കിലും ധാരാളം ആളുകൾ ഈ കലുങ്കുകളിൽ ഇതുണ്ട്, ധാരാളം കലുങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ കലുങ്കുകളിൽ വന്നിരുന്ന് വിശ്രമിക്കാനും കാറ്റ് കൊള്ളാനും സന്ധ്യസമയത്ത് ഇപ്പം അസ്തമിക്കുക സൂര്യൻ അസ്തമിക്കാനുള്ള സമയമായി. അപ്പോൾ ആ സമയത്തൊക്കെ ധാരാളം ആളുകൾ ഇവിടെ വന്നിരിക്കുകയും ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്ത് കുറേ ചെറിയ ചെറിയ പലഹാര കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഭക്ഷണങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അതുമൊക്കെ ആയിട്ട് വന്നിരുന്ന് കഴിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ധാരാളം ചൂണ്ടയിടാൻ വരുന്ന ആളുകളുണ്ട്. പിന്നെ ജോഗിങ്ങിന് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ജോലിയുടെ പ്രഷറൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് വൈകുന്നേരം രാവിലെ സമയങ്ങളിലുണ്ട് കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെല്ലാം എക്സസൈസ് ചെയ്യാനും സൈക്ലിങ്ങിനും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു റോഡാണ് ഇത്. നല്ല അടിപൊളി കാഴ്ചയാണ് ഇതൊരു വന്നു കഴിഞ്ഞാൽ. നിങ്ങൾ ഒരു തവണയെങ്കിലും വന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും നല്ല ഒരു ശരിക്കും ഒരു ഗ്രാമപ്രദേശത്തോട് പോകുന്ന പോലെ ഉള്ളൊരു ഫീല് നിങ്ങൾക്ക് കിട്ടും. കുറച്ച് സമയത്തേക്ക് അധികം ദൂരമൊന്നുമില്ല, എന്തെങ്കിലും കുറച്ച് സമയത്തേക്ക് നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ റൂട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇതുവഴിയൊക്കെ ഒന്ന് വന്ന് നോക്ക്. അതുപോലെ തന്നെ ഈ സ്ഥലങ്ങളിൽ ഇരുന്ന് വിശ്രമിക്കുകയും ഫാമിലിയായിട്ടൊക്കെ വരികയും എൻജോയ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് എഴുതുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോകളും വിശേഷങ്ങളായിട്ട് ഉടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.